ഇതിലെ എന്താ ഉദ്ദേശം, എനിക്ക് വയസ്സായിന്നാണോ? എനിക്കത് ഒരിക്കലും വന്നിട്ടില്ലേ. എന്തോ ഒരു ഭാഗ്യം അത് ആൾക്കാർക്ക് ഇഷ്ടമായി, അവർ പറയണ ആ ഒരു പക്വതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അവരുടെ വിശ്വാസം ഞാൻ മാക്സിമം ട്രൈ ചെയ്യണം നന്നാക്കാൻ. വീട്ടില് മക്കളെ രണ്ടുപേരും പറയാറുണ്ടോ അച്ഛൻ ഒരു പക്വത ഇല്ല അച്ഛാ എന്ന് പറയാറുണ്ടോ? ഒരു സീനിലെന്തോ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോകുന്ന സീനുണ്ട്. അപ്പൊ മോഹന വൈഫിനോട് പറയും, അമ്മ അച്ഛനും അതില് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോകണം, അമ്മയ്ക്ക് വല്ലത് തന്നിട്ടില്ല. നല്ല ക്യാരക്ടറിനെ ചെയ്തിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്, പിന്നീട് ക്യാരക്ടർ അത് ട്രാപ്പാണ്. എന്തായാലും അത് നടന്നു. ഞാനൊരു ദിവസം ഷൂട്ടിങ്ങിന് ഇരിക്കുമ്പോ മേലെ നിന്നൊരു ബോട്ടിൽ എന്റെ അടുത്ത് വന്ന് വീണു. ഞാനിങ്ങനെ വീണ് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഒറ്റ മാറി മായൽ. അപ്പൊ അവർ എന്നിട്ട് ഞങ്ങള് മുകളിൽ പോയി പറഞ്ഞു, ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സീരിയലൊക്കെ കാണും. എല്ലാവരും ഭയങ്കര പേടി ഇതൊക്കെ പറയുമ്പോഴും നമുക്കവിടെ കൂടെ അഭിനയിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ടായിട്ടുള്ളൊരു ഫീൽ എനിക്ക് തോന്നും. നമുക്കറിയാലോ വാത്സല്യം ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, നമ്മുടെ മനസ്സിലിപ്പോഴും അത് ഉണ്ട്, എങ്ങനെ ശ്രമിച്ചാലും എത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പേടി എന്ന് പറയുന്നത്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനോട് ഒരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട് എനിക്ക്. അപ്പൊ ലാലേട്ടൻ തിരിയുമ്പോ ഞാൻ ആ ഡയലോഗ് പറയാം. ലാലേട്ടൻ തിരിയുമ്പോ വായ തുറന്ന് സംഭവം പറയാൻ പറ്റുന്നുണ്ട്, ഇങ്ങനത്തെ അതിന്റെ ക്ലോസ് എടുത്ത പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. വേറൊന്നും ഹൈ ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഇന്ന് നമ്മുടെ കൂടെയുള്ള താരം എന്ന് പറയുന്നത്, ചില താരങ്ങളെ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ ഇഷ്ടമാണ്, അവർക്ക് പ്രായമാവാറേ ഇല്ല, അവർക്ക് പ്രായമാവാൻ നമുക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ള ഒരാളെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഏറ്റവും ഒടുവിൽ നിങ്ങളുടെ എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് നമ്മുടെ സാന്ത്വനം സീരിയലിലെ ബാലേട്ടനായിട്ടാണ്. സോ ലെറ്റ്സ് വെൽക്കം രാജീവ് പരമേശ്വർ. രാജീവ് ഏട്ടാ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഞാൻ ആദ്യം പറയാമല്ലേ, ഞാൻ ഒന്നിനുമല്ലാതെ തൊട്ട് ഇങ്ങനെ തന്നെയാണ് കണ്ടോണ്ടിരിക്കുന്നത്. ഇതിൽ എന്താ ഉദ്ദേശം, എനിക്ക് വയസ്സായി എന്നാണോ? വയസ്സാകുന്നേ ഇല്ല. അല്ല, വയസ്സായിട്ടുണ്ട്, വയസ്സൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമ്മള് ഏജ് എന്ന് പറഞ്ഞാൽ നമ്പർ വൈസ് എനിക്ക് വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ചെറിയ കുട്ടിയെ പോലെ തന്നെ മനസ്സിൽ ഇപ്പോഴും ചെറുപ്പം. തീർച്ചയായിട്ടും അത് അത് തന്നെയാണല്ലോ നമ്മുടെ ഒരു ലൈഫിൽ. നമ്മളൊരു ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ, എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മള് എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മളൊരു കുട്ടികളെ പോലെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാലോ, ഒരു സ്ഥലത്ത് ഇരിക്കില്ല, അവരിങ്ങനെ ഓടി നടക്കും. ഞാന് ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. അല്ലേ, ഞാൻ നമ്മള് സീരിയലിൽ കഥാപാത്രത്തിന് കുറച്ച് പ്രായമായി വരുന്നുണ്ട്, പക്വതയൊക്കെ ആയി വരുന്നുണ്ട്. ബാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ അച്ഛനൊക്കെയാണ്, പക്ഷെ ഇവിടെ കാണുമ്പോഴത്തേക്കും ഷോ ഈ ആളാണോ അത്രയും കുട്ടികളുടെയൊക്കെ അച്ഛനായിട്ടാണ് അഭിനയിക്കണേന്ന് എനിക്ക് അത്ഭുതം തോന്നുന്ന അവസ്ഥയാണ്. ബാലേട്ടൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതിൽ ഞങ്ങൾക്ക് കുട്ടികളില്ല. എന്നാൽ തന്നെയും ഞങ്ങള് ഞങ്ങളുടെ അനിയന്മാരെ കുട്ടികളായിട്ട് വളർത്തണാണ്. ഈ ഒരു സബ്ജക്റ്റ് ഇങ്ങനെ രഞ്ജിത്തേട്ടൻ പറഞ്ഞപ്പോ സത്യം ഞാൻ അവിടേക്ക് രഞ്ജിത്തേട്ടനോടും ചിപ്പിയോടും ഞാൻ ചോദിച്ചത് ഈ ഒറ്റ കാര്യമാണ്, ഇത് ഞാൻ ചെയ്താ നിക്കുവോ? കാരണം നമ്മുടെ മനസ്സിലൊക്കെ ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് ആൾക്കാരുടെ രൂപങ്ങൾ വരും. എനിക്കത് ഒരിക്കലും വന്നിട്ടില്ലേ. എന്തോ ഒരു ഭാഗ്യം അത് ആൾക്കാർക്ക് ഇഷ്ടമായി, അവർ പറയണ ആ ഒരു പക്വതയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് അവരുടെ വിശ്വാസം ഞാൻ മാക്സിമം ട്രൈ ചെയ്യണം നന്നാക്കാൻ. വീട്ടില് മക്കളെ രണ്ടുപേരും പറയാറുണ്ടോ അച്ഛൻ ഒരു പക്വത ഇല്ല അച്ഛാ എന്ന് പറയാറുണ്ടോ? അല്ല, അവര് അച്ഛൻ എന്ന് പറയുമ്പോ എല്ലാവർക്കും ഒരു അച്ഛന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ കുട്ടികൾക്ക്. പക്ഷെ ഞാൻ അവരുടെ കൂടെ കളിക്കുകയും ഇതൊക്കെ ചെയ്യും, പക്ഷെ എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെ തോന്നുന്നു. ഫ്രീക്ക് അച്ഛന്മാരാണ്, അതാണ് നമുക്ക് പ്രായം തോന്നാത്ത അച്ഛന്മാരായിട്ട് ജീവിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. ശരിക്കും ചേട്ടനെ ഒക്കെ ഏറ്റവും കൂടുതൽ ഞാനൊക്കെ മനസ്സിലേറ്റിയത് സീരിയലൊന്നും അല്ലായിരുന്നു, പക്ഷെ ആദ്യ സമയത്ത് ഈ മ്യൂസിക്കൽ ആൽബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം എന്ന് പോലും അറിയാതിരിക്കുന്ന ഒരു സമയത്ത് ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ആൽബം പുറത്തിറങ്ങുന്നു, ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയ ഒരു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനിത് സിനിമാ കഥയാണ് എന്താണ് ഇതെന്ന് എനിക്ക് സത്യം എനിക്ക് ഈ ആൽബം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്നും അറിയ പോലില്ല ആ സമയത്ത്. അപ്പൊ ഇങ്ങനെ ഒരു കഥ പാട്ടായിട്ട് കാണിക്കുന്നു, നമ്മളൊക്കെ മൂളി നടക്കുന്നു. അന്നിട്ടേ എങ്ങനെ കാണുമ്പോ എപ്പോഴും നല്ല രസമുള്ളൊരു ചേട്ടൻ എന്ന് പറഞ്ഞു കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല എനിക്ക് കുട്ടികളെ ഇഷ്ടം, ചെറിയ കുട്ടികളെ എനിക്ക് ഇഷ്ടം. ഇപ്പൊ എനിക്ക് വലുതാകുമ്പോഴും നമുക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ചെറിയ കുട്ടികളോട്. കുട്ടികൾക്ക് എപ്പോഴും ആ ഒരു നിഷ്കളങ്ക സംഭവം ഉണ്ടല്ലോ. എനിക്ക് ഇത് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ, ഞാൻ ആൽബങ്ങൾ എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കുറേ ഭാഗ്യം കിട്ടിയാലും ഒരു ഭാഗ്യമാണത് ഈ ആൽബം. ഈസ്റ്റ് കോസ്റ്റ് ആ സമയത്ത് ഡിവോഷൻ സോങ്ങിലാണ് ഞാൻ ഫസ്റ്റ് വരുന്നത്. പിന്നെ ഈ നിനക്കായി എന്ന് പറഞ്ഞ ഒരു ടെലിഫിലിമാണ് ആക്ച്വലി അത്. അതൊരു ടെലിഫിലിമാണ്.
അപ്പോൾ ആ പാട്ട് ഹിറ്റായപ്പോൾ വിജയൻ സാറ് അത് എന്നെ വിളിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആ പാട്ട്. കാരണം അതിനു മുമ്പ് ഓർമ്മയ്ക്കായി ഗംഭീര ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം ആദ്യമായി അതെ ആ ഒരു സീരീസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു ഡിവോഷണൽ സോങ്ങിൽ മിതാദ് മദീദ് ജദീദ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു മുസ്ലിം ഡിവോഷണൽ സോങ്സ് ഉണ്ട്, അതിലും എന്നെ വിളിച്ചു. അത് ഒരുപാട് സന്തോഷം, അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണും. ചേട്ടാ ഈ ഒരേ സമയത്ത് സീരിയലിലും സിനിമയിലും വന്നാണല്ലേ ചേട്ടൻ, പിന്നെ എന്തുകൊണ്ടാണ് കൂടുതൽ ഫോക്കസ് സീരിയലിലേക്ക് ചെയ്തേ? വേറെ ഒന്നുമുണ്ട്, ആരും സിനിമയിലേക്ക് വിളിക്കാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഫോക്കസ് സീരിയലിൽ ചെയ്തത്. ഇതന്നെ ഞാൻ പറയുന്നത്, നമ്മൾ എത്ര കഴിവുണ്ടെങ്കിലും ഭാഗ്യം ലക്ക് ഒരു മെയിൻ ഫാക്ടറാണ് ഈ എസ്പെഷ്യലി ഈ ഫീൽഡിൽ. അതിലന്നെ നമുക്ക് അഭിനയിക്കാൻ ചാൻസ് കിട്ടുക പറഞ്ഞാൽ അതിലേറെ ഭാഗ്യം. സിനിമയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യം. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് പറഞ്ഞാൽ അവൻ ഫുൾ ഭാഗ്യശാലിയാണ്. പക്ഷെ നമ്മളത് നമുക്ക് കിട്ടുന്ന ചാൻസുകൾ നമ്മളൊന്ന് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം, അത്രേ ഉള്ളൂ. പക്ഷേ ഈ സീരിയൽ താരങ്ങൾക്ക് ഒരു പ്രത്യേകത, ഒരു ഭാഗ്യം എന്താ ഉള്ളത് ഞാൻ പറയട്ടെ, ഈ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ച് ഈ അമ്മമാരൊക്കെ ഇവരെ അങ്ങ് ഏറ്റെടുക്കും, ഇവരുടെ സ്വന്തം മക്കളായിട്ട് അങ്ങ് വളർത്തിക്കളയും. രണ്ടുമുണ്ട്, ദേഷ്യം വന്നാ തിരിച്ചടി കിട്ടുകയും ചെയ്യും. അതാ പറഞ്ഞത്, നമുക്ക് ഇതൊക്കെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് നമ്മളിതൊക്കെ ആ ഒരു ഫീല് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ ഇപ്പൊ സിനിമക്കാരോട് നമുക്കായാലും എനിക്കായാലും, ഞാനിപ്പോ ഒരു സിനിമ ആക്ടറെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിചാരിക്കും ഇത് നമ്മൾ കാണുന്നതാണ് നമുക്ക് പോയി പരിചയപ്പെടാം എന്ന് വിചാരിച്ചാലും ഉള്ളിൽ അയ്യോ ഒരു വലിയ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഫിഗർ. ഓക്കെ, ചിലപ്പോൾ നമ്മൾ പരിചയപ്പെടുമ്പോൾ ആൾ പാവമായിരിക്കാം, പക്ഷെ എന്നാലും ആ ഒരു അങ്ങോട്ട് ഒരു റീച്ചാവാൻ ഒരു ഒത്തിരി ആ ഒരു എൻട്രി ആ സമയം നമ്മൾ സീരിയലിലെ ആക്ടേഴ്സിൻ്റെ അടുത്ത് എന്തും പറയാം, ചീത്തയും പറയാം, നമ്മളെ സന്തോഷിച്ച സന്തോഷവും പറയാം. അങ്ങനെ ഒരു ഫ്രണ്ട്ലി, ഒരു വീട്ടിൽ ഇപ്പൊ പറഞ്ഞ പോലെ വീടിന്റെ അടുത്തുള്ള ഒരാൾ, ഇപ്പൊ നമ്മുടെ അടുത്തുള്ള ഒരാളോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ തന്നെയാണ്. ഈ ക്രൂര കഥാപാത്രങ്ങൾ എന്തെങ്കിലും ചേട്ടൻ ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നേ ഇല്ല. കാരണം ഈ അതൊക്കെ എനിക്കിഷ്ടാ, എനിക്ക് നെഗറ്റീവ് ക്യാരക്ടേഴ്സും ചെയ്യാനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അങ്ങനെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തിട്ട് ഏതെങ്കിലും അമ്മമാര് ചീത്ത വിളിക്കോ അല്ലെങ്കിൽ? അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. നല്ല ക്യാരക്ടർ തന്നെ ചെയ്തിട്ട് ചീത്ത വിളിച്ചിട്ടുണ്ട്, പിന്നെ ചീത്ത ക്യാരക്ടർ. അല്ല, ഞാന് ഈ നല്ല ക്യാരക്ടർ എപ്പോഴും നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവർക്ക് പാവായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമൊക്കെ അവർക്ക് ദേഷ്യത്തിൽ വരും പല സമയത്തും. ഞാൻ മാനസപുത്രി ചെയ്യുന്ന സമയത്തൊക്കെ അതില് സോഫി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം. ഇപ്പൊ കല്യാണം കഴിക്കും, ഇപ്പൊ കല്യാണം കഴിക്കുന്നു പോയിട്ട് ഇത് കല്യാണം കഴിക്കും. സീരിയലിന്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. അതെ അതെ. അപ്പോ അവസാനം എന്നിട്ട് ഞാൻ അതില് നെഗറ്റീവ് ഇല്ലെത്തിയാണ് ഞാൻ കല്യാണം കഴിക്കുന്നത്. അത് ട്രാപ്പാണ്, എന്തായാലും അത് നടന്നു. ഞാനൊരു ദിവസം ഷൂട്ടിങ്ങിന് ഇരിക്കുമ്പോൾ ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യണം, എൻ്റെ മേലെ നിന്നൊരു ബോട്ടിൽ എൻ്റെ അടുത്ത് വന്ന് വീണു. അതൊരു സിസ്റ്റർ എടുത്ത് എറിഞ്ഞതാ ദേഷ്യം കൊണ്ട്. ഭാഗ്യത്തിനത് മുമ്പിൽ ഞാനിങ്ങനെ വീണ് നോക്കുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഒരൊറ്റ മാറി മായല്. അപ്പോൾ അവരുന്നിട്ട് ഞങ്ങൾ മുകളിൽ പോയി പറഞ്ഞു ആ സിസ്റ്റർക്ക് ദേഷ്യം വന്നിട്ട് എടുത്ത് എറിഞ്ഞതാ. കാരണം ക്യാരക്ടർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നില്ല. തല വീണ തീർന്ന കുഴപ്പമില്ലായിരുന്നു, ചിലപ്പോൾ ബുദ്ധിയൊക്കെ പോയി ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ നടക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറെ ഇൻസിഡൻസ് ഉണ്ട്. അല്ല, അത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് ചേട്ടൻ ഉള്ളിൽ എപ്പോഴെങ്കിലും ഭയങ്കര ദേഷ്യം വരാറുണ്ടോ? കഥാപാത്രത്തെ ഇങ്ങനെ അങ്ങ് ഏറ്റെടുക്കുന്നത്? അല്ല, ഇത്രയ്ക്ക് നമ്മൾ എന്താ പറയുക, നമ്മൾ റിയാലിറ്റി എപ്പോഴും ഇപ്പൊ സിനിമയും സീരിയലും ഒക്കെ നമുക്ക് ഫുൾ റിയാലിറ്റി ഇതിൽ ചെയ്യാൻ പറ്റില്ല. ഒരു ഫാന്റസി ഇതും ഉണ്ട് അതിന്. അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ആൾക്കാരെ എങ്ങനെ പിടിച്ചിരുത്താം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു ചെയ്യുന്നത്. അത് നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ, അല്ലാണ്ട് നമ്മൾ റിയൽ ലൈഫിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും ഒരിക്കലും പോവില്ല. പിന്നെയും എനിക്ക് കുറച്ചുകൂടി റിലേറ്റഡ് ആയിട്ട് തോന്നുന്നു, ഇപ്പൊ സാന്ത്വനൊക്കെ ചിലപ്പോ അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിച്ച വീടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാതെ. അങ്ങനെ അനിയന്മാർക്കൊക്കെ വേണ്ടി ജീവിച്ച ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മള് ബാക്കി കാര്യങ്ങളൊക്കെ സീരിയലിന് വേണ്ടി ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് നമ്മൾ റിയൽ ആയിട്ട് ഇയാൾ എന്തിനാ അങ്ങനെ ചിന്തിച്ച്, ആ ഒരു ധൈര്യം വരുന്ന സീരിയലുകാരോട് മാത്രമേ ഉള്ളൂ, സിനിമക്കാരോട് അങ്ങനെയില്ല. കാരണം അവരെ കിട്ടില്ല, അവര് വേറൊരു ലോകത്ത് നിൽക്കുന്നു. കാലിനടയിലൊക്കെ തടഞ്ഞ് 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 നടക്കാൻ പറ്റാത്ത അവസ്ഥ അതാണ്. അത് ആരും നമ്മളോട് എന്തും പറയാം എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. ഞാനത് നമുക്ക് എവിടെ ചെന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒക്കെ വരുമ്പോ എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ വന്ന് ഹെൽപ്പ് ചെയ്യും. അത് ഈ സീരിയലിൽ നിന്ന് കിട്ടിയ ഒരു ഇത് തന്നെയാണ്. അല്ലെ, ഏതെങ്കിലും
സീരിയലേ. ഇപ്പൊ ഈ നമ്മള് സാധുരത്തിലേക്ക് വിളിച്ചപ്പോ തന്നെ എന്നെ കൊണ്ട് പറ്റുമോ ഏട്ടാന്ന് ചോദിച്ച് അങ്ങനെ വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ റിഗ്രറ്റ് ചെയ്ത ഏതെങ്കിലും സീരിയലുകളുണ്ടോ? ഇല്ല, എനിക്ക് ഒന്നാമത് എനിക്ക് ചെറിയ പേടിയുണ്ട്. നമ്മളൊരു സെറ്റിലെത്തി നമ്മളത് ഇതിന് മുമ്പത്തെ ക്യാരക്ടേഴ്സ് എല്ലാം അതും അതെ. പിന്നെ ഈ സാന്ത്വനം ഞാൻ പറയാൻ കാരണം ആ കഥ പറഞ്ഞപ്പോ അതുമല്ല, സാന്ത്വനത്തിന്റെ തമിഴ് ഓൾറെഡി ഞങ്ങൾ കണ്ടിരുന്നതാണ്. അപ്പൊ അതിലത്തെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നല്ല, അത് പുള്ളി നല്ല മെച്ചുവേർഡ് എന്ന് പറഞ്ഞാൽ ഏജ് ഒക്കെ ഉള്ള ക്യാരക്ടർ തന്നെയാണ് ആ ഒരു ക്യാരക്ടറായിട്ട് ഞാൻ കമ്പയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു നമുക്കറിയാലോ വാത്സല്യം, ഇതൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അത് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കുറെ ഇമേജസ് നമ്മുടെ ഉള്ളിലുണ്ട്, ഇന്ന ഇന്ന ആൾക്കാർ അത് അവരാ രീതിയിൽ ചെയ്യണം, നമ്മള് അവരുടെ അടുത്തൊന്നും എങ്ങനെ ശ്രമിച്ചാലും എത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെയ്യാൻ പേടി എന്ന് പറയുന്നത്, ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേര് സജസ്റ്റ് ചെയ്തിരുന്നു ഈ ക്യാരക്ടറിനോട്. തീർച്ചയായും അത് നമുക്ക് നമ്മുടെ മനസ്സിൽ അപ്പോഴും അങ്ങനെ ഇല്ല, നമ്മളിത് ചെയ്യുന്ന ഒരു ഉറപ്പില്ല, നമ്മളോട് ചോദിച്ചു ഓക്കെ, നമ്മള് നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ക്ലാരിറ്റി കൊടുക്കണ്ടേ, എന്നെ കൊണ്ട് ഇത് പറ്റുമോ. പിന്നെ അവരൊരു ധൈര്യം തന്നു, അവര് ആ ധൈര്യം എപ്പോഴും അവര് തരുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ പോകുന്നു. പാപ്പി അപ്പച്ചി ആ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് പിന്നെ ആ സിനിമയിലേക്കും പിന്നെ അതേപോലത്തെ റോളുകളെങ്കിലും ചേട്ടന് വന്നിരുന്നോ? ഇല്ല, അത് തന്നെ ഈ ആൽബത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ പെട്ടെന്നൊരു ദിവസം എനിക്ക് കാവ്യമാധവന് ഭയങ്കര ഇഷ്ടമുള്ള ഇതായിരുന്നു കാവ്യമാധവൻ. ദിലീപേട്ടനും അതിനും വലിയ ഇഷ്ടമായിരുന്നു. വെച്ചാൽ നമുക്ക് ഇതേപോലെ നമ്മുടെ അടുത്ത വീട്ടിലൊരു ചേട്ടൻ നമ്മളെയൊക്കെ ചിരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടായി തോന്നുന്ന ഒരു ചേട്ടൻ എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം അങ്ങനെ ഒരു ദിവസം എന്നെ റോഷൻ ചിറ്റൂട്ടാണ് വിളിക്കുന്നത്, ഇങ്ങനെ ദിലീപേട്ടൻ ഒന്ന് വന്ന് കാണാൻ പറഞ്ഞിട്ടു. ഞാൻ ഇവിടെ സീരിയൽ അപ്പോഴും സീരിയൽ ഷൂട്ട് ചെയ്യുന്ന കണ്ടു കേട്ടോ. അപ്പൊ തന്നെ പോയി, നമ്മള് സമയം വേസ്റ്റ് ആക്കില്ലല്ലോ. അപ്പൊ തന്നെ പോയി കണ്ടു. അല്ല, പക്ഷെ ഇത് കിട്ടുന്ന വെച്ചിട്ടൊന്നുമല്ല, ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്, അതിൽ ഞാനും പോണു. അപ്പൊ ഓക്കെ, ഒന്ന് പോയാലോ, ഒന്ന് കണ്ടിട്ട് പോയാലോ, അല്ലാണ്ട് നമ്മൾ പോയാൽ പെട്ടെന്ന് കാണാൻ. കണ്ടു, സംസാരിച്ചിട്ട് പോകുന്നു. അപ്പൊ ഒരുപാട് പേര് അവർ നോക്കുന്നുണ്ട്, അപ്പൊ എന്നോട് പറഞ്ഞു എക്സസൈസ് ഒക്കെ ചെയ്യാനിട്ട് അതൊക്കെ പറഞ്ഞു വിട്ടു. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അങ്ങനെ പറഞ്ഞടാ നിന്നെ ഫിക്സ് ചെയ്തിട്ടാന്നു. അപ്പോഴും ഞാൻ എനിക്ക് ആക്ച്വലി അന്ന് ആ സമയത്തൊക്കെ, ഇപ്പം നമ്മൾ ഈ ക്യാരക്ടറിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് എനിക്ക് ആ ദിലീപേട്ട് പടത്തിൽ വിളിച്ചു ഓക്കെ, ആ അത്രേ ഉള്ളൂ. അല്ലാണ്ട് സിനിമയാണ് ഭയങ്കര നമ്മൾ ഭയങ്കര അങ്ങനെ അങ്ങനെ ശ്രദ്ധിക്കണമെന്ന് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ദിലീപേൻ്റെ ബ്രദർ ഉണ്ട് അനൂപായി, അനൂപേട്ടൻ പറഞ്ഞത് വീട്ടിലെ അവർ ഇത് കാണിച്ചു ഈ ക്യാരക്ടർ ചെയ്യുന്നത് ഇന്ന ഇങ്ങനെ ഒന്ന് പേരുടെ കുറച്ച് പേരുടെ കാണിച്ചു സീരിയൽ. അവർക്ക് എന്താ വെച്ചാല് ഈ ഒരു ക്യാരക്ടർ പാവായിരിക്കണം, വില്ലനാന്ന് ആരും അറിയാൻ പാടില്ല, അങ്ങനെയൊക്കെ ചെയ്യണത് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ എന്നാലൊരു അറിയുന്നൊരു ആള് ചെയ്താൽ അപ്പോൾ ഒരു ക്യാരക്ടർ അയാൾക്കൊരു ക്യാരക്ടർ കൊടുത്തു, ഒരു സീരിയൽ ആക്ടർക്ക് ഒരു ക്യാരക്ടർ കൊടുത്തു എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അനുഭവി പറഞ്ഞത് ഇതാണ്, വൈഫിനൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ അന്ന് ഇയാൾ മതിയിട്ട് ഇയാൾ പാവാണ് ആ സീരിയലിൽ പാവമായിട്ട് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് അതിൽ അങ്ങനെ ഒരു പാവം ക്യാരക്ടർ. പക്ഷെ എനിക്ക് അങ്ങനെ പാവം ക്യാരക്ടർ ചെയ്യാനൊന്നും എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. എനിക്ക് അല്ല അത് ലാസ്റ്റ് അല്ലേ, അത് അല്ല ഞാൻ പറയുന്നത് തിരിച്ചറിയാതെ പോയ അല്ല, അത് ഒരു ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നു പടം റിലീസായിട്ട് ടി വിയിൽ വന്നപ്പോഴാന്നുകൊണ്ട് അതിൻ്റെ ഒരു റീച്ച് എനിക്ക് കിട്ടി തുടങ്ങിയത്, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം അതിന് ഞാൻ മാത്രമല്ല, എനിക്ക് അതിൽ ശരണിനോടും താങ്ക്സ് ഉണ്ട്, എനിക്ക് ഡബ് ചെയ്ത ശരണാണ്. പിന്നെ ആ ക്രൂ മൊത്തം ദിലീപേട്ടൻ അനുഭായി റോഷൻ എല്ലാവരും അവരൊക്കെ കൂടി ഒരു അന്ന് നല്ല ഫ്രണ്ട്ലി തന്നെയായിരുന്നു കേട്ടോ. അവർ ലാലേട്ടൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു, അത് ഇതുപോലെ മിസ്റ്റർ ഫ്രോഡ് എന്ന് പറഞ്ഞൊരു പടത്തില് ഒരു വേഷം. ഞാൻ മൂകാംബികയിൽ തൊഴുതിട്ട് ഇറങ്ങുമ്പോൾ മോഹൻചേട്ടൻ വിളിക്ക, അരമ മോഹൻചേട്ടൻ വിളിക്കുകയാണ്, എവിടെയാന്ന് വെച്ചു. നമ്മളിങ്ങനെ മൂകാംബി, ഓ ബെസ്റ്റ്, നല്ല സമയം എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ലാലായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു ബോധൊക്കെ ഉണ്ട്, അത് പിന്നെ ഒരു ചെറിയ വേഷമായിരുന്നു. പക്ഷെ ഓക്കെ, നമുക്ക് ഇവരുടെ കൂടെയൊക്കെ കുറച്ചു നേരം നിൽക്കാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വിഷയമാണ്. അതിലും എനിക്കിതുപോലെ ലാലേട്ടനോട് ഒരു ഡയലോഗ് പറയുന്ന ഒരു സീനുണ്ട് എനിക്ക്. അപ്പോൾ ലാലേട്ടൻ തിരിയുമ്പോൾ ഞാൻ ആ ഡയലോഗ് പറയണം. ഡയലോഗ് ഒന്നും ഇപ്പോൾ എനിക്ക് ഓർമ്മയൊന്നുമില്ല, പക്ഷേ ആ ഇൻസിഡൻറ്റ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലാലേട്ടൻ തിരിയുമ്പോൾ എനിക്ക് വായ തുറന്ന് സംഭവം പറയാൻ പറ്റുന്നുണ്ട്. ഏതോ ഒരു നമ്മളെ നമ്മുടെക്ക് ഭയങ്കര പോസിറ്റീവ് എനർജി ഉള്ള ഒരാൾ തിരിഞ്ഞാൽ നമ്മുടെ അടുത്ത് തിരി നമ്മുടെ നമുക്ക് പിന്നൊന്നും അയാളങ്ങനെ നോക്കിക്കാനേ പറ്റുള്ളൂ. അതേപോലത്തെ ഒരു സംഭവം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസോസിയേറ്റ് ഫ്രണ്ട് അങ്ങനെ കുറേ ഭാഗ്യമുണ്ട്. പിന്നെ ക്യാമറമാൻ സതീഷ് നല്ല കമ്പനിയായിരുന്നു. അപ്പോൾ ഇവരോട് പേടിക്കണം ഞങ്ങൾക്ക് മനസ്സിലായി, എന്നിട്ട് അതിൻ്റെ ക്ലോസ് എടുത്ത പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ പേടി, അതൊക്കെ ഉണ്ട്, അത് അതൊക്കെ ഉണ്ട്. പിന്നെ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കാൻ പറ്റി, അതിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഇല്ല, മമ്മൂക്ക എനിക്ക് തോന്നുന്നു എനിക്ക് എല്ലാരും ഭയങ്കര പേടി ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് എന്തോ മമ്മൂക്കയുടെ അടുത്ത് മമ്മൂക്കൊക്കെ ചിലപ്പോ
ഒരു പ്ലസ് എന്ന് പറഞ്ഞാൽ മമ്മൂക്ക സീരിയലൊക്കെ കാണും, എല്ലാ സീരിയലും കാണും. ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട് മമ്മൂക്ക അതുപോലെ യൂട്യൂബ് വീഡിയോസ് എല്ലാം കാണും. എന്തെങ്കിലും ഒരിക്കൽ മമ്മൂക്കയൊക്കെ ഞങ്ങളുടെ ബിഹൈൻഡ് വുഡ്സ് ഹൈസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുന്ന പ്രതീക്ഷയുടെ പുറത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. മമ്മൂക്ക അത് കണ്ടിട്ട് നമ്മളോട് പറയുകയും ചെയ്യും. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ വെറുതെ തമാശ ചെയ്ത് പറയല്ല, എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. പരിന്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിലൊക്കെ, അപ്പൊ അതില് അഭിനയിച്ചിരുന്ന വില്ലൻ ക്യാരക്ടർ ചെയ്ത ജയൻചേട്ടൻ, ജയൻചേട്ടന് അതിൽ ഞങ്ങൾ എൻ്റെ മാനസപുത്രി ചെയ്യുമ്പോഴാണ് അതിലേക്ക് ഇത് വന്നിട്ടുള്ളത്, അങ്ങനെ പോകണം. അപ്പോൾ ജയൻചേട്ടന് ഞാൻ പോയിട്ട് ക്യാരക്ടർ വെച്ചിട്ട് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ പണ്ട് കെ രാജീവ് ചേട്ടൻ്റെ വേനൽമഴ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യുന്നു, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ ഇതിൽ ഒരു മമ്മൂക്കയുടെ ഇബ്രാഹിം കുട്ടിയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മൂക്കനെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ള ഒരാൾ നമ്മുടെ അടുത്തേക്ക് വരും, അതേ ഇത് നമുക്ക് തിരിച്ചും മമ്മൂക്കയുടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഇത്ര ഇതില്ല, നമുക്ക് എല്ലാരും ഗൗരവം ഒക്കെ പറയുമെങ്കിലും നമുക്ക് കുറച്ചും കൂടി ഒരു കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. ഞാൻ എപ്പോഴും കേട്ടേക്കണ എങ്ങനെയാണെന്നറിയോ, ലാലേട്ടൻ കുറച്ചിങ്ങനെ എല്ലാവരോടും ഭയങ്കര എന്താ മോനെ സുഖല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കുകയും മമ്മൂക്ക ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് നമുക്ക് നെഞ്ചുവേദന മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോഴാണ്. എനിക്ക് നേരെ അല്ല, ലാലേട്ടനും ഞാൻ മമ്മൂക്കനെ ഒരുപാട് ഇങ്ങനെ ഇങ്ങനത്തെ ഫംഗ്ഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയി സംസാരിക്കുമ്പോഴും നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും. ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇതുപോലെ മമ്മൂക്ക അവിടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നു, അപ്പോൾ അതിൽ നമ്മൾ പോയി സംസാരിച്ചു. അപ്പോൾ നമ്മളോട് കൂടുതലും സംസാരിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷേ ഭയമുണ്ട്, കാരണം ഇവരുടെ അടുത്ത് നിന്ന് നമ്മൾ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന, പക്ഷേ ഇവരൊരു നമ്മളോട് കാണിക്കുന്ന ഒരു സ്നേഹം, അത് മാത്രം മതി നമുക്ക് നന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓ എന്തായാലും ഞാനിങ്ങനെ ആ ഒരു ഇതിലങ്ങ് മുഴുകിപ്പോയി, അടുത്ത ചോദ്യം മറന്നു. ഇത് സിനിമയിൽ കുറച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ചൊരു ആർട്ടിസ്റ്റിന് ഇത്രയും ആൾക്കാരെ കൂടെ അഭിനയിക്കാൻ പറ്റുന്നതാണ് അത് വലിയൊരു ഭാഗ്യം. പിന്നെ നമ്മുടെ ഇപ്പം ഇവിടെ നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്ക, പൃഥ്വിരാജ്, ജയറാമേട്ടൻ, സുരേഷ് ഗോപിചൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾ ഞാൻ കോടീശ്വരനിൽ ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. 3 lakh something. അല്ല അത് അതങ്ങനെയല്ല, അതൊരു ചാരിറ്റിയുടെ ഇതായിട്ടായിരുന്നു. പക്ഷെ ഈ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, നിങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് അവിടം വരെ എത്തിയത്. നമുക്ക് അങ്ങനെ പറഞ്ഞൊന്നും തരില്ല. ചേട്ടന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണ്? അങ്ങനെ അല്ല, ഞാൻ അങ്ങനെ ഭയങ്കര സ്വപ്നമൊന്നും കണ്ടു, കാരണം എന്താ അറിയോ, ഞാൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് വന്ന ആളൊന്നും അല്ല ഈ ഫീൽഡിലേക്ക്. പഠിക്കുന്ന കാലത്തും ഈ ഫീൽഡായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്ക് സ്പോർട്സും ഗെയിംസും ഒക്കെ ആയിരുന്നു എനിക്കിഷ്ടം. പക്ഷെ എപ്പോഴോ ഞാൻ എൻ്റെ ഒരു കോളേജ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് എന്നെ അങ്കിള് ബോംബെക്ക് കൊണ്ടുപോയി. അവിടെ നിന്നാണ് എനിക്കൊരു ഈ മോഡലിംഗ് ഒക്കെ ഇഷ്ടം വരുന്നത്. അതിഷ്ടം മാത്രമേ ഉള്ളൂ, എൻ്റെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫിഗർ വെച്ചിട്ടോ ഒന്നും അങ്ങനെ ഞാന് കോളേജിലൊക്കെ ഭയങ്കര മെലിഞ്ഞിട്ടൊരു ആളായിരുന്നു, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ പിന്നെ കുറച്ച് തടിയൊക്കെ വെച്ചു. അപ്പൊ അല്ല, മോർണിംഗ് അപ്പൊ ആ ഒരു സമയത്ത് നമ്മള് ഇഷ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോതിനിപ്പോ ഈ വാണ്ടഡ് മോഡൽസ് എന്നൊക്കെ പണ്ട് പേപ്പറിൽ അവിടെ ബോംബെയിലിട്ടോ അതിനൊക്കെ അപ്ലൈ ചെയ്ത് ഓരോ റിയാട്ട പോയി ഒക്കെ ചെയ്ത്. പക്ഷെ അതുകൊണ്ട് അവിടെ ഗുണമൊന്നും ഉണ്ടായില്ല. പക്ഷെ ആ പോർട്ട്ഫോളിയോ വെച്ചിട്ട് ഞാൻ ഇവിടെ ട്രൈ ചെയ്തിരുന്നു. അങ്ങനെ രാജബോൾ സാറിന്റെയും ജബ്ബാർ കല്ലറക്കില് അങ്ങനെ ആ ഗ്രൂപ്പിന്റെ കൂടെ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ജീവിതം ഒന്നും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് വരാനുള്ള എല്ലാം നമ്മുടെ അടുത്തേക്ക് വരും, അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അല്ല, അത് നമുക്ക് വരുമ്പോഴാണ് വിചാരിക്കാവുന്നത്, എനിക്ക് വരാനുള്ളതായിരുന്നത്. അല്ലാണ്ട് അങ്ങനെ ഇപ്പൊ എനിക്ക് വരുന്ന വെച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ ആഗ്രഹങ്ങൾ എല്ലാ മനുഷ്യനുള്ള ആഗ്രഹങ്ങൾ തന്നെ എനിക്കുള്ളൂ, അല്ലാണ്ട് വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. അത് നമ്മളൊരു ആഗ്രഹമായിട്ടുള്ളിൽ വെച്ച് ഇങ്ങനെ നടക്കും. എപ്പോഴെങ്കിലും അത് നടക്കുമ്പോ അതാ ഇത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ വൈഫ് എന്നെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, ആ ദിലീപന്റെ പടത്തിലെ നായിക ആരാന്ന് അറിയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു കാവ്യ മാധവനെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിരുന്നു. ഒരുപാട് ആ സമയത്തൊക്കെ പടങ്ങൾ ഒരുപാട് കണ്ടിരുന്നു. അപ്പൊ അവൻ ഇല്ലാറി, ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ അതൊരു അങ്ങനെയൊക്കെ വരുന്നു. പിന്നെ അതുപോലെ ഇവരുടെ കൂടെ ഒക്കെ അഭിനയിക്കാം, മമ്മൂക്ക, മോഹൻലാൽ, ഇവരെ ഈ ഒരു ഗ്രൂപ്പിന്റെ കൂടെ അഭിനയിക്കാന്ന് എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്. അപ്പൊ അതൊന്നും നമ്മൾ വിചാരിച്ചിട്ട് വന്നതല്ല. അപ്പൊ ഇതുവരെ ഇപ്പൊ ഈ ഒരു സമയം വരെ ഇത്രയും സീരിയലൊക്കെ കിട്ടിയത് തന്നെ ഒരു ഭാഗ്യം തന്നെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മക്കളൊക്കെ എന്ത് പറഞ്ഞ അച്ഛനെ ഇങ്ങനെ സീരിയൽ സെറ്റിലേക്ക് ഒക്കെ പോകുമ്പോ വിടാറുള്ളത്? വരുമ്പത്തേക്കും എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരണം? അല്ല, മക്കള് അവർക്ക് ഇഷ്ടമാട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എല്ലാരും മക്കളും കാണും, വൈഫും കാണും, അമ്മയും അച്ഛനും എല്ലാരും കാണും. വൈഫിന്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാരും കാണും. എന്റെ അച്ഛനൊക്കെ അഡിക്ഷൻ ആണ് ടിവിയില് കാണും. സീരിയലിൽ കാണാൻ കൂടെ പറ്റുമെന്നുള്ളപ്പോ പിന്നെ സീരിയൽ കാണാതിരുന്നാലല്ലേ പ്രശ്നം? അല്ല അച്ഛന് ഓൾറെഡി സീരിയൽസ് എല്ലാം ഇഷ്ടമാണ്.
അച്ഛൻ ടി വിയിൽ കാണും, ഹോട്ട്സ്റ്റാറിൽ കാണും, വീണ്ടും റിപ്പീറ്റ് ടി വിയിൽ കാണും. കാരണം അപ്പം അത് അവരുടെ ഒരു ഏജ്, അതും പിന്നെ അവർക്ക് വേറെ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ അധികം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ മക്കളൊക്കെ കണ്ടിട്ട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും അവരുടെ, അവർക്ക് വീട്ടിലുള്ള ഞാനും ഇതും തമ്മിലൊരു കമ്പാരിസൺ വരും. അപ്പൊ അതിന്റെ ഒക്കെ ഒരു രസമാണ്. അല്ല ഞാൻ അല്ല ഓരോ കാര്യങ്ങൾ ഇപ്പൊ ഈ സാന്ത്വനത്തിലെ കാര്യം തന്നെ, സാന്ത്വനത്തിലിപ്പോ ദേവിയായിട്ടൊക്കെ ചെയ്യണ കുറെ ഇപ്പോ ഭക്ഷണമൊക്കെ ഒരു സീനിൽ എന്തോ ഞാൻ ഭക്ഷണം കൊടുക്കാൻ പോണ സീനുണ്ട്. അപ്പൊ മോഹന വൈഫിനോട് പറയും, അമ്മ അച്ഛനും അതില് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പോണു, അമ്മയ്ക്ക് വല്ലത് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നീ കാണണ്ട, അമ്മയ്ക്ക് കൊടുക്കുമ്പോ നീ ഇങ്ങനെ കാണാണ്ടിരിക്കല്ലേ. അങ്ങനെ മോള് എല്ലാരും ഓരോ കാര്യങ്ങൾ അവരവരുടേതായ ഒരു രീതിയിൽ ഓരോന്നോരോന്നിങ്ങനെ ചോദിക്കും. എന്തായാലും വളരെ ഭാഗ്യവാനാണ്, കാരണം ഇതിനൊക്കെ പിന്തുണയ്ക്കുന്ന എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ഒരു ഫാമിലി. വളരെ ഭാഗ്യവാനാണ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. ഞാൻ വളരെ സത്യമല്ല, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ നിങ്ങളുടെ ഒരുപാട് ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, നല്ല നല്ല ഇന്റർവ്യൂ ആണ്. ഞാനിപ്പോ ഇത് എന്നെ ഇപ്പൊ ഇത് ചെയ്യുന്നോണ്ട് ഞാൻ ഇത് നിങ്ങൾ കാണിക്കണമെന്നില്ല. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഞാനിപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാണാറുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നു കാണാറുണ്ട്. ഞാൻ എസ്പെഷ്യലി നിങ്ങൾ ഫിലിം സ്റ്റാർസിനൊക്കെ ചെയ്യുമ്പോൾ നല്ല രസമായിട്ട് ഞാനത് ഫുൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു പ്രാവശ്യം ഇത് അറ്റൻഡ് ചെയ്തത്. എന്താ സംഭവം എന്നൊന്നും അറിയണമല്ലോ വെച്ചിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. രാജേട്ടൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, സമയം ഇപ്പോൾ 10 മണിയായിരുന്നു, രാത്രി 10 മണി. ചേട്ടൻ ഇത്രയും സമയം രാവിലെ തൊട്ട് ഷൂട്ടിംഗ് ഉണ്ടായിരുന്ന ചേട്ടൻ അതെല്ലാം കഴിഞ്ഞ് വളരെ ക്ഷീണിതനായെങ്കിലും അരമണിക്കൂർ നമുക്ക് വേണ്ടി മാറ്റി വെച്ച് രാത്രി അങ്ങനെയൊക്കെ വന്നല്ലോ. അതിന് ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ സാന്ത്വനം കാണണം. തീർച്ചയായിട്ടും സാന്ത്വനം മാത്രമല്ല, ചേട്ടൻ്റെ തമിഴ് സീരിയലും കാണണം. മൗനരാഗം.